പാലക്കാട് വൈകാരികമായ ഒരു യാത്രയപ്പാണെങ്കിൽ വടകരയിലേക്ക് എത്തുമ്പോൾ അത് ആവേശോജ്വലമായ സ്വീകരണമായി മാറുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വലിയ ഗംഭീരമായ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ ഒരുക്കിയത്. ആ ദൃശ്യങ്ങൾ രാഹുൽ കെ വി ഉണ്ട് നമുക്കിപ്പം. രാഹുൽ, പാലക്കാട്ടെയും കോഴിക്കോട്ടെയും ഒക്കെ രണ്ട് കാഴ്ചകളാണ്, ഒന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ സങ്കടം, മറ്റൊന്ന് സ്വീകരിക്കുന്നതിൻ്റെ ആവേശം. എങ്ങനെയാണ് ഇന്നത്തെ ഈ ദിവസത്തെ തുടക്കം ഷാഫിക്ക് അവിടെ കിട്ടുന്നത്? വലിയ സ്വീകരണം, ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള സ്വീകരണമാണ് ഷാഫി പറമ്പിൽ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വടകരയിലൂടെ മുന്നേറുകയാണ്. ഷാഫിക, വടകരയുടെ സ്വീകരണം ഉജ്ജ്വല സ്വീകരണമാണ്. ഉജ്ജ്വല സ്വീകരണം, ഹൃദയത്തിൽ തട്ടുന്ന സ്വീകരണം. ഇവരുടെ പൊളിറ്റിക്കൽ സെൻസ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കേണ്ട രാഷ്ട്രീയ അനിവാര്യത തിരിച്ചറിയാൻ, വർഗീയ ഫാസിസവും തോൽക്കണം, രാഷ്ട്രീയ ഫാസിസവും തോൽക്കണം, വർഗീയതയും തോൽക്കണം, അക്രമ രാഷ്ട്രീയവും തോൽക്കണം, സമാധാനം ജയിക്കണം, പുരോഗതി വിജയിക്കണം. അതിന് വടകര UDFനൊപ്പം തന്നെയാണ്. പാലക്കാട് നിന്ന് വളരെ വൈകാരികമായിട്ടാണ് ജനങ്ങൾ യാത്രയാക്കിയത്, അതിന്റെ തുടർച്ചയാണോ ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ സ്നേഹം ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് ഒരിക്കലും മറക്കാൻ കഴിഞ്ഞു. ഞാൻ എവിടെ ചെന്നാലും ഏത് പദവിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാലക്കാടിന്റെ സ്നേഹം എന്നിൽ നിന്ന് അറുത്തു മാറ്റാൻ കഴിയില്ല. ആ സ്നേഹം ഇവിടെയും കരുത്തായവർ മാറുകയാണ്. വളരെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള റോഡ് ഷോയാണ് ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിരങ്ങൾ പങ്കെടുക്കുന്നു. ഷാഫി എത്തുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ തടിച്ചുകൂടി കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും യുവജനങ്ങൾ തന്നെയാണ് ഈ റോഡ് ഷോയിൽ പ്രധാനമായി. ഈ പറമ്പിൽ വലിയ സ്വീകരണം, ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പൂരത്തിന് കൊടിയേറിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെ സജീവമായി ഇറങ്ങുമ്പോൾ ചൂട്, നമ്മുടെ കാലാവസ്ഥയിലെ ചൂട് എങ്ങനെ കൂടുന്നു അതിൽ ഇരട്ടിയായി ചൂട് കൂടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ അണികളൊക്കെ വലിയ ആവേശത്തിലാണ്. എങ്ങനെയാണ് ഇനി മത്സരഫലം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുമ്പോൾ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് മാറി മറിയുന്നതെന്ന് വളരെ കൗതുകത്തോടെ നമുക്ക് കാണാം.